ഫിഷ് കാണാൻ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്? തമിഴ്നാട്ടിൽ ഫിഷ് ഇപ്പൊ വരുന്നത് അയില, നെയ്മീൻ, പിന്നെ മോദ, ചെമ്പല്ലി, പിന്നെ പരവ, മുത്തലി, നാട്ടിലാണ് കൂടുതൽ പരവ, നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ഒരു നല്ല ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എനിക്ക് തന്നായിരുന്നു. അത് തീർച്ചയായിട്ടും പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു ഇൻഫർമേഷൻ ആണ്. സുനാമിക്ക് ശേഷം ഇങ്ങോട്ടുള്ളത് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് എന്താ? സുനാമി ഒരു 5 വർഷം മുമ്പ് ആ കല്യാണം കഴിച്ചതോടുകൂടി സുനാമി വന്നു. ബ്രദറിനെയാണ് അപ്പൊ പറയേണ്ടത്. സുനാമി നടക്കുന്ന സമയത്ത് ഡിസംബർ 24-ാം തീയതി 26 നേരത്തെ നമ്മൾ സിനിമയിൽ കൂടെ കാണാറുണ്ട് ചാകര എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പ്രോൺസ് ഒക്കെ കൂടി ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ സീസൺ സമയം ഈ മീൻ ഒരുപാട് ഉണ്ടാവുന്നത് ഈ പർട്ടിക്കുലർ സീസണിലാണ് എന്നൊക്കെ, അങ്ങനത്തെ സീസൺ ഒന്നും ഇപ്പൊ ഉണ്ടാവാറില്ല. എല്ലാ ഫിഷും എല്ലാ സമയത്തും അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ മീനിന്റെ വിലയൊക്കെ കൂടുന്നത്? നിങ്ങളൊക്കെ കൂട്ടുന്നതാണ് സുനാമിക്ക് ശേഷം മീൻ അധികം കിട്ടാറില്ല. എല്ലാ ഫിഷും എല്ലാ സമയത്തും കിട്ടിയാലും വോളിയൂം കിട്ടുന്നില്ല, അളവ് കുറവായി. പിന്നെ ഈ മീൻ കഴിക്കുന്നുണ്ട്, അത് പിന്നെ നമ്മൾ അറിയാം. എനിക്ക് തന്നെ അറിഞ്ഞ കൊറേ ബ്രാഹ്മണ മേനൊക്കെ ഫിഷും മട്ടനും ചിക്കനൊക്കെ ഫിഷ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രോട്ടീൻ ഫുഡാണ്. ഫിഷില് ഉള്ള പ്രോട്ടീൻ വേറെ ഏതിലും ഇല്ല. ഫിഷിൽ ഒമേഗ 3 ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എന്തൊക്കെ വേണം ഫിഷിൽ എല്ലാം ഉണ്ട്. പിന്നെ പക്ഷെ ഫിഷ് കറി വെച്ചേ കഴിക്കാൻ പാടില്ല അല്ലേ? ഞങ്ങളെല്ലാം കഴിക്കും. നിങ്ങൾ കഴിക്കും, എന്നിട്ട് നിങ്ങൾ എക്സർസൈസ് ചെയ്യും. ഞങ്ങൾ കഴിക്കാൻ ഞങ്ങൾ എക്സർസൈസ് ചെയ്യില്ല, നമ്മളെല്ലാം കഴിക്കും. അങ്ങനെയൊന്നും അത് ഞങ്ങൾ അനുഭവിച്ചു. ഇവിടെ വന്ന ശേഷം വൈഫ് നല്ല സ്നേഹപൂർവ്വം ഇങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുമ്പോ വേണ്ടെന്ന് പറയാൻ തോന്നുന്നു. ഒരിക്കലും പറയാം, അതും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയരുത്. പിന്നെ ഈ നിങ്ങൾ പറഞ്ഞില്ല ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹോൾസെയിൽ ബിസിനസ് ആകുമ്പോ നിങ്ങൾ വാങ്ങിച്ച് കോൾഡ് സ്റ്റോറേജ് ചെയ്യുന്നുണ്ടോ? ഡയറക്റ്റ് അന്നന്നെ വരുന്ന അന്നന്നെ ഫിനിഷ് ചെയ്യും. അപ്പൊ ഫിഷ് ബാക്കിയൊന്നും വരില്ലേ? അത് കുഴപ്പമൊന്നുമില്ല. ആ ചെറിയ ഐസ് പെട്ടി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ബോക്സ് ഉണ്ട്. പിന്നെ ഈ ഫിഷ് നിങ്ങൾ അന്നന്നെ എടുക്കുന്ന അന്നന്നെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ കൊടുത്തിട്ടാണോ ഫിഷ് എടുക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഓർഡർ മറ്റുള്ളവർ തന്നാലല്ലേ ആ ഓർഡർ കൊടുക്കുന്നത് നിങ്ങൾ? അപ്പൊ നിങ്ങൾ റീറ്റെയിലും നിങ്ങൾ ഹോൾസെയിലും ചേർത്തിട്ടാണോ വാങ്ങിക്കുന്നത്? അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കസ്റ്റമേഴ്സ് എന്ന് നിങ്ങൾ പറയുന്നവര് ഇപ്പൊ ഈ റെഗുലറായിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് സെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഇപ്പൊ ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ് കർണാടകയിൽ മാത്രമല്ലേ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? വേറെ എവിടെയെങ്കിലും ഈ കർണാടകയിലെ ഉള്ളിലുള്ള ഫിഷ് മാർക്കറ്റ്സിനോ അല്ലെങ്കിൽ ഫിഷ് റീറ്റെയിലേഴ്സിനോ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അപ്പൊ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവര് ഇന്ന ദിവസം എനിക്ക് നാളെ ഇത്ര ഫിഷ് വേണം നേരത്തെ വിളിച്ചു പറഞ്ഞു അല്ല, കൂടുതൽ എന്നല്ല ദിവസം ദിവസം അവർക്ക് എത്ര വേണമെന്ന് വിളിച്ചു പറയുക. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓർഡർ എടുക്കുന്നത്. ഇപ്പൊ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇന്ന് പിടിച്ച ഫിഷ് ഒക്കെ ഇവിടെ എപ്പോഴാണ് സെല്ല് ചെയ്യുക? ആണോ ഇപ്പൊ ഈ സമയത്ത് പിടിച്ചോണ്ടിരിക്കണ്ടാവും? എന്റെ അമ്മ, തമിഴ്നാട് കടലിൽ പിടിക്കുന്ന ഫിഷ് ഇന്നിപ്പൊ പിടിക്കുന്നത് നാളെ രാവിലെ 5 മണിക്ക് കർണാടകയിൽ എത്തും. അത് അപ്പൊ തന്നെ വിറ്റും പോകും. പിന്നെ ഇന്ന് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വിറ്റ ഫിഷ് മുഴുവൻ ബാക്കിയുള്ളവരും വിറ്റോളും. അത് ശരി. അത് ശരിക്കും ഒരു എന്താ പറയാ, ഒരു മനുഷ്യനും ഒരു ഒരു ചെറിയ എന്താ പറയാ മത്സ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഫിഷ് എന്ന് പറയുന്നത്. ഫിഷ് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചിലവർക്ക് ഭയങ്കര കൊതി വരും.
തിന്നാനുള്ള കൊതി. എന്നെ മാതിരി കുറച്ച് പേരുണ്ടാവുമായിരിക്കും ലോകത്ത്. ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ സപ്പോസ് നിങ്ങളെ തന്നെ പറഞ്ഞല്ലോ ഒരുപാട് വിലയൊക്കെ കൂടി ഫിഷിന്റെ ഒക്കെ. അപ്പൊ ഈ പാവപ്പെട്ടവരൊക്കെ അപ്പൊ ഈ പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ അവർ എങ്ങനത്തെ ഫിഷ് കാണുക? പക്ഷെ നിങ്ങൾക്ക് ഒരു സത്യം അറിയാം, മത്തിയിലെ അയിലയിലൊക്കെയാണ് ജാസ്തി ഒമേഗ 3 ഉള്ളത്. അതാണ് ഹെൽത്തി ഫുഡ്. ഈ നെയ്മീനെ കാട്ടിലും ബാക്കിയുള്ള ഫിഷിനെ കാട്ടിലും നല്ലത് മത്തി അയിലൊക്കെ തന്നെയാണ്. എല്ലാവർക്കും അറിയണ്ട്. എന്തായാലും ഇത് സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കണം, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പോ. പിന്നെ നിങ്ങള് ഒരു വലിയ ഒരു പ്ലെയറാണ്, ഫുട്ബോൾ പ്ലെയറാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഞങ്ങൾ വന്ന ശേഷം ഒരു 10 പ്രാവശ്യം ഫുട്ബോൾ ഫുട്ബോൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ഫുട്ബോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്? ബിസിനസ് അല്ല മെയിൻ, ഫുട്ബോൾ ആണ് ജീവിതത്തിൽ പകുതി. അപ്പൊ നിങ്ങൾ ഫുട്ബോൾ കാണുന്ന ആളാണോ? അങ്ങനെ വരട്ടെ, അതാണ് വേണ്ടത്. ഇദ്ദേഹം പ്ലെയറാണ്, ഇദ്ദേഹം പ്ലെയറാണ്. എത്ര കൊല്ലങ്ങളായിട്ടാണ് പ്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? 24 years കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആദ്യം എവിടെ സ്കൂളിലാണോ ായത്? അത് ശരി. പക്ഷെ ഈ ഫുട്ബോൾ ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തി 3-4 months ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ കളിക്കാൻ തുടങ്ങി. അപ്പൊ ഇനിയിപ്പൊക്കെ ഇനി പറഞ്ഞോളൂ. തീർച്ചയായിട്ടും പോകും. പിന്നെ ബിസിനസിന്റെ കാര്യം വിട്ടിട്ട് ഈ ഫുട്ബോളിൽ തന്നെ എനിക്ക് കുറെ ചോദിക്കാനുണ്ട്. ഫുട്ബോളിൽ ഡിസ്ട്രിക്ട് ലെവൽ പ്ലേ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവൽ പ്ലേ ചെയ്തിട്ടുണ്ട്, നാഷണൽ ലെവൽ. എന്തുകൊണ്ട് പോയില്ല? പക്ഷെ ബിസിനസിനെ കാട്ടിൽ എനിക്ക് താല്പര്യം ഫുട്ബോൾ ആണെന്ന് പറഞ്ഞ ആളാണ്. അതിന് ആളാരുമില്ല നോക്കാൻ, പോവാറില്ല. പിന്നെ കൊറേ അവാർഡ്സ് ഒക്കെ ഇവിടെ കണ്ടു. ഞങ്ങൾ വന്നപ്പോ മക്കളുടെ അവാർഡ്സ് ആയിരിക്കും മോള് നോക്കിയപ്പോ അച്ഛന്റെ അവാർഡ്സ് ആയിരുന്നു താഴെ മക്കളുടെ. എത്രയൊക്കെ അവാർഡ്സ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ അവാർഡ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്? ക്ലബിന്റെ വക ഇവിടെ സ്പെഷ്യൽ ക്ലബ് ഉണ്ട്, CSB സ്പോർട്സ് ബാംഗ്ലൂർ പറഞ്ഞു. CSB എല്ലാ എവരി ഇയർ 7th കൊണ്ട് ഞാൻ നാട്ടിൽ പോകും കേരളത്തിലേക്ക്. അതെ, തിരുവനന്തപുരത്തേക്ക്. പിന്നെ വേറെ ഒരു സ്ഥലത്ത് പോകും. കാളി എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് തന്നെയല്ലേ അത്? അത് ഒരു ടേസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അതിന്റെ ഒരു ഫീൽ മനസ്സിലാകത്തുള്ളൂ. കളിക്കാൻ പോകുന്നവർക്ക് ഒരിക്കലും ആ കളി നിർത്തി വേറെ കളിയില്ല. ഫുട്ബോൾ അല്ല, വേറെ കളിയില്ല. പിന്നെ ഈ ഫുട്ബോൾ ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞു. ഇനിയും ഇപ്പൊ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി? ഈ നീപ്പനി കളിച്ചത് വന്നതുകൊണ്ടാണ്, കളിച്ചോണ്ട് വന്നതാണ്. അപ്പൊ ഇതിനെ ഡോക്ടർ ഇനി കളിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭാര്യയുടെ ഒരു വലിയ പരാതിയാണ് ഇങ്ങനെ ഇപ്പൊ വെയിറ്റ് ഇട്ടു. പണ്ട് സ്മാർട്ട് ആയിട്ട് കൂട്ടി എന്ത് ചെയ്യാൻ പറ്റുമോ ജീവിതത്തിൽ? നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷം.